ഏവർക്കും നേഷൻ ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട അഞ്ച് വാർത്തകളാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഒന്നാമത്തെ വാർത്ത, ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്ന ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. രാഷ്ട്രത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാംനാഥ് കോവിന്ദ് വ്യക്തമാക്കി. 2020 ജൂണിൽ ഗാൽവാൻ താഴ്വരയിൽ 20 സൈനികർ രക്തസാക്ഷികളായി. സൈനികരുടെ രക്തസാക്ഷിത്വത്തിൽ ഓരോ പൗരന്മാരും നന്ദിയുള്ളവരാണ്. ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കാൻ യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ തീവ്രവാദം അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. അക്രമ സംഭവങ്ങൾ കുറഞ്ഞു വരുന്നു. വഴിതെറ്റിപ്പോയ യുവാക്കൾ വികസനത്തിന്റെയും രാഷ്ട്രനിർമ്മാണത്തിന്റെയും മുഖ്യധാരയിലേക്ക് മടങ്ങുകയാണെന്നും പ്രസംഗത്തിൽ രാഷ്ട്രപതി വ്യക്തമാക്കി. അടുത്തതായി രണ്ടാമത്തെ വാർത്ത, കൊറോണ വാക്സിൻ നിർമ്മാണത്തിലും വിതരണത്തിലും ഇന്ത്യയെ പ്രശംസിച്ച് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ആഗോള വാക്സിനേഷൻ പ്രചാരണത്തിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് ഗുട്ടറസ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ വാക്സിൻ നിർമ്മാണ ശേഷിയും യു എൻ മേധാവി പ്രശംസിച്ചു. ലോകത്തെ ഏറ്റവും വലിയ സേവനമാണ് ഇന്ത്യ ചെയ്യുന്നതെന്നും ഗുട്ടറസ് പ്രശംസിക്കുകയുണ്ടായി. മാധ്യമപ്രവർത്തകരോടായിരുന്നു യു എൻ മേധാവി ഇക്കാര്യം വ്യക്തമാക്കിയത്. തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനുകൾ ഇന്ത്യയിൽ വളരെ വലിയ തോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആഗോള വാക്സിനേഷൻ പ്രചാരണം വിജയകരമാക്കാൻ ആവശ്യമായ എല്ലാവിധ പങ്കും ഇന്ത്യ വഹിക്കുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ ശ്രീലങ്കയിലേക്ക് സൗജന്യമായി മരുന്നയച്ചിട്ടുണ്ട്. രാഷ്ട്രപതി രാജപക്സെ ഇന്ത്യക്ക് നന്ദി അറിയിച്ചു. നന്ദി മോദിജി എന്നായിരുന്നു രാജപക്സെയുടെ വാക്കുകളെന്നും ഗുട്ടറസ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ഉൽപ്പാദനശേഷി ഇന്ന് ലോകത്തിന് ഏറ്റവും വലുതാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ത്യയുടെ ഈ സേവനം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണമെന്ന് ലോകം മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യ 6 ദിവസത്തിനുള്ളിൽ 10 ലക്ഷം പേർക്ക് വാക്സിൻ നൽകി. യു എസ് എ 10 ദിവസവും യു എ ഇ 1 മാസവും എടുത്തു. 5 ദശലക്ഷത്തിലധികം ഡോസ് കൊറോണ വാക്സിൻ അയൽ രാജ്യങ്ങൾക്ക് ഇന്ത്യ നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് യു എൻ മേധാവിയുടെ പ്രസ്താവന. ഇതിനു പുറമെ ഒമാൻ, കാരിക്കോം രാജ്യങ്ങൾ, നിക്കോരഗ പസഫിക് ദ്വീപ് സംസ്ഥാനങ്ങൾക്കും ഇന്ത്യ വാക്സിൻ നൽകുമെന്നാണ് സൂചന. അടുത്തതായി മൂന്നാമത്തെ വാർത്ത, റിപ്പബ്ലിക് ദിനത്തിലെ ചെങ്കോട്ടയിലെ സംഘർഷത്തെ അപലപിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ദേശീയ പതാകയെ അപമാനിച്ചത് നിർഭാഗ്യകരമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. അഭിപ്രായ പ്രകടനത്തിന് ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നിയമവും ചട്ടവും പാലിക്കണമെന്ന് ഭരണഘടന പഠിപ്പിക്കുന്നു. എന്നിട്ടും റിപ്പബ്ലിക് ദിനത്തിലെ അപമാനകരമായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പാർലമെന്റിൽ ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനാണ് നിയമപരിഷ്കാരത്തിന്റെ ലക്ഷ്യം. വിളകൾക്ക് ന്യായവില ഉറപ്പാക്കും. നിയമങ്ങൾ കർഷകർക്ക് പുതിയ അവകാശങ്ങൾ നൽകുന്നു. ചെറുകിട കർഷകരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാർഷിക നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ തീരുമാനം അംഗീകരിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. കാർഷിക രംഗത്തെ പരിഷ്കരണ നടപടികൾ കർഷകരെ സഹായിക്കുമെന്നും നിലവിലുള്ള അവകാശങ്ങൾ നിയമം ഇല്ലാതാക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തതായി നാലാമത്തെ വാർത്ത, ഹോങ്കോങ്ങിനോടും ടിബറ്റിനോടും ചൈനയുടെ നയം ഒന്ന് തന്നെയെന്ന് അമേരിക്ക. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന ഹോങ്കോങ്ങിനെ തന്ത്രപൂർവ്വം തങ്ങളുടേതാക്കുന്ന ചൈന 1959 ടിബറ്റിനെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് പിടിച്ചെടുക്കുകയായിരുന്നു. ഹോങ്കോങ് വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകരാണ് ചൈനയുടെ വിദേശ അധിനിവേശ തന്ത്രങ്ങളെ വിമർശിച്ചത്. ഹോങ്കോങ്ങിൽ നിലവിൽ നടക്കുന്നത് 5 ദശകങ്ങൾക്ക് മുമ്പ് ടിബറ്റിൽ നടത്തിയ അധിനിവേശ രീതിയാണ്. ബീജിംഗിനെതിരെ ശബ്ദിച്ചവരെ നിഷ്കരണം ഇല്ലാതാക്കിയും ഭരണകൂടത്തെ പുറത്താക്കിയുമാണ് ഹിമാലയൻ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ചൈന തങ്ങളുടേതാക്കി മാറ്റിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ സൈമൺ ഷെൻ പറഞ്ഞു. ടിബറ്റൻ ജനത 1959 നടത്തേണ്ടി വന്നത് രക്തരൂക്ഷിതമായ വിപ്ലവമായിരുന്നു. തുടർന്ന് ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്തി 17 വിഷയങ്ങളിൽ നിർബന്ധിത കരാർ ഒപ്പിടിയിപ്പിച്ചു. സമ്മർദ്ദത്തിനായി ചൈന ബുദ്ധിസ്റ്റുകളെ കൊന്നുതള്ളി. അതുപോലെ തന്നെ ഹോങ്കോങ് ജനത പ്രക്ഷോഭം നടത്തിയതിനെ ചൈന കലാപമാക്കി മാറ്റി അടിച്ചമർത്തുകയാണെന്നും ഷെൻ ചൂണ്ടിക്കാട്ടി. അടുത്തതായി അഞ്ചാമത്തെ വാർത്ത, അമേരിക്കൻ നയം ചൈനയ്ക്കെതിരെ ശക്തമാകുന്നു. നിലവിലെ ചൈനയുടെ എല്ലാ നീക്കങ്ങൾക്കും തിരിച്ചടിയായി അമേരിക്ക യൂറോപ്യൻ യൂണിയൻ സംയുക്ത നീക്കത്തിനാണ് ധാരണ ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയുടെ പുതിയ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ സുരക്ഷാ സെക്രട്ടറി ജോസഫ് ബോറലും തമ്മിലാണ് നിർണായക ചർച്ച നടന്നത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ചാണ് നിർണായക ചർച്ചകൾ നടത്തിയത്. നിലവിലെ ചില മേഖലകളെ സംബന്ധിച്ചുണ്ടായ തെറ്റിദ്ധാരണകൾ മാറ്റാനും തീരുമാനമായി. ആകാശ നിരീക്ഷണമടക്കം നിരവധി സുരക്ഷാ വിഷയത്തിൽ ട്രംപ് പിന്മാറിയ വിഷയങ്ങളും പുനഃപരിശോധിക്കപ്പെടും. അതേസമയം ട്രംപ് തുടങ്ങിവെച്ച ചൈനാ വിരുദ്ധ നയം കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത.